ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രംപള്ളി എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അല്ലേ ഇടുക്കിയിൽ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിനൊക്കെ ഇങ്ങനെ വേണ്ടി പോകുന്നതാണ് അപ്പോ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോ ഇടുക്കിയിൽ നല്ല എന്താ പറയാ നമ്മളെ പുറകെ കാണുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ അല്ലെ അടിപൊളി സ്ഥലം അല്ലെ അടിപൊളി വൈബ് സ്ഥലങ്ങളാണ് അപ്പൊ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടും പിന്നെ ഇതിന്റെ അടുത്ത് ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് നമ്മളെ പരന്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അതും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ പരന്തമ്പാറയിലോട്ട് പോവാം അല്ലേ അതെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി എല്ലാരും കുളന്തൊക്കെ നുള്ളി അതായത് തേയില അതിന്റെ കിളുന്തൊക്കെ നുള്ളി ഇതേ ആൾക്കാരിങ്ങനെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് രാവിലെ തന്നെ എല്ലാരും അതിന്റെ ആ ഒരു തിരക്കിലാണ് ജോലി തിരക്കില് അപ്പൊ ഇതിലെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ജോലിക്കാര് പാമ്പനാറിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാറി ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ കാണുള്ളൂ അപ്പൊ അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് പരന്തമ്പാറ പോണം അതാണ് നമ്മൾ കാണാൻ പോണത് പരന്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കാണാൻ പോണേ ബസ്സൊക്കെ പോകുന്നുണ്ട് കുമിളി റോഡാണ് അതെ കുമിളി റോഡാണ് പിന്നെ അപ്പൊ ഈ ബസ് വരുന്നതിന്റെ അങ്ങോട്ട് റോഡ് ഉണ്ട് അപ്പൊ അതിലാണ് നമുക്ക് പോകേണ്ടത് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ വേറൊരു സംഗതി പശുക്കൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ ഇതിനെല്ലാം അഴിച്ചു വിട്ടേക്ക് അതൊക്കെ ഓരോ എസ്റ്റേറ്റിലുള്ള അങ്ങനെയുള്ള പശുക്കളാണ് ഇങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ മേള് കണ്ടോ ഓരോ റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നേ അതിനിടക്കെല്ലാം ഒരുപാട് വീടുകളും ഉണ്ട് അല്ലേ ഇഷ്ടംപോലെ വീടുകളും സ്ഥലങ്ങളും പിന്നെ അപ്പുറത്തെ കൊളുന്തുന്നുള്ളുണ്ട് കണ്ടോ ആ മേലെ കണ്ടോ നല്ല അടിപൊളി റിസോർട്ട് അപ്പൊ നമ്മുടെ ഇടുക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹൈറ്റ് കൂടുന്തോറും വില കൂടും വെച്ചാൽ റിസോർട്ട് കാര്യങ്ങള് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് അല്ലേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ അതേപോലെ വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വില എന്നാണ് സ്ഥലത്തിനൊക്കെ താഴെയുള്ള സ്ഥലങ്ങളൊന്നും അധികം ആൾക്കാർക്കും വേണ്ട റിസോർട്ടൊക്കെ പണിത് വെച്ചേക്കുന്നുണ്ടല്ലോ ഏറ്റവും ടോപ്പില് അതായത് ഈ മൊത്തം കാണുന്ന രീതിയിൽ സ്ഥലം മൊത്തം കാണുന്ന രീതിയിലുള്ള നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ് ആൾക്കാർ കൂടുതലായിട്ട് മേടിക്കുന്നതാണ് അങ്ങനത്തെ സ്ഥലത്തോട്ടാണ് ആൾക്കാർ ഒരുപാട് എന്താ പറയാ അവിടേക്കാണ് ആൾക്കാർ ആകർഷിക്കുന്നത് മെയിൻ ആയിട്ട് ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടി പോകാണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പോയി നോക്കാം മലയുടെ മണ്ടയ്ക്കാണ് പോകുന്ന വഴിക്ക് കണ്ടോ ഇവിടെ താഴെ എന്താ പറയാ പീരുമേട് ടൗണും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് നല്ല അടിച്ച് പാമ്പനാറ് ടൗണും ഈ പ്രദേശം മൊത്തം കാണാം നമുക്ക് നല്ല സൂപ്പർ സ്ഥലം ഇടുക്കി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല എന്താ പറയാ നല്ല സൂപ്പർ അടിപൊളി പറയാൻ വാക്കുകളില്ല അത്രക്കും മനോഹരാണ് നമ്മളിവിടെ അടുത്താണ് നമ്മളെ വീടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും വെറുതെ ഇരിക്കുമ്പോഴൊന്നും വന്നിട്ടില്ല അല്ലെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ല ആ മേഘൊക്കെ കാണാൻ എന്താ സ്റ്റൈലില്ലേ എന്താ ഭംഗി അവർ നോക്കിയ മലകളൊക്കെ ഇനിയിപ്പോ ഇവിടെ നമ്മളിപ്പോ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോ വേറെ സംഗതി കണ്ടു കണ്ടോ ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉറവ വന്ന് വീഴുന്നതാണ്ടോ ഇപ്പൊ എല്ലായിടത്തും വെള്ളം പറ്റി എല്ലായിടത്തും വെള്ളത്തിന് ക്ഷാമമുള്ള സമയമാണ് ഇത് കണ്ടോ വെള്ളം ഇറ്റ് വീഴുന്നത് കണ്ടോ ലച്ചുവിന് ഇവിടെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ കാസർഗോഡാണോ നല്ലത് അതോ ഇവിടെയാണോ നല്ലത് ഇവിടെ ഇഷ്ടം താമസം ഇങ്ങോട്ടാക്കിയാലോ അല്ലേ ഇഷ്ടപ്പെട്ടു രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് തിരിച്ചു പോണില്ല തോന്നുന്നുണ്ട് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കണോ നമ്മളെ വണ്ടി ഇങ്ങനെ നിക്കുന്നുണ്ടോ എന്താ സ്റ്റൈലല്ലേ മലയുടെ മണ്ടയ്ക്ക് ഇപ്പൊ രണ്ട് ചേട്ടന്മാര് വന്നിട്ട് നമ്മളോട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തു തരുന്ന അവരെല്ലാം അടിപൊളി കളറിൽ ചെയ്യാറ്
നമ്മളിതേ ഇങ്ങോട്ട് വരുമ്പോ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിപ്പാട്ട സാധനങ്ങളെല്ലാം മേടിക്കാന് കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കൊറേ പേര് ആൾക്കാരും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഇത് കണ്ടോ, നല്ല അടിപൊളി വൈബ് സ്ഥലങ്ങളാണ്. റോഡൊക്കെ കണ്ട നല്ല അടിപൊളി റോഡും, നല്ല ആകാശം മുട്ടയാണ് നിക്കണത് ഇപ്പൊ നമ്മള്. അതുകൊണ്ട് അതിലെങ്ങനെയാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത്? നല്ല എന്താ പറയാ, റോഡ് സൈഡ് ഇങ്ങനെ കെട്ടി വെച്ചതല്ലേ, അതിലെ നമുക്ക് പോകണ്ട, അവിടെയാണ് അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. എന്നാ പോയാലോ നമുക്ക്. ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതാണ്, വണ്ടിയൊക്കെ നിർത്താൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇതുണ്ടോ. എന്നിട്ട് നമ്മളങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകാനുള്ള സ്ഥലമാണ്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല, നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് ഒന്നും ഒന്നും അല്ല കേട്ടോ. ഇത് അങ്ങോട്ട് കണ്ടോ, കൊക്കയാണിത് മൊത്തം, അങ്ങ് താഴെ വരെ കണ്ടോ. എന്തേലല്ലേ, എന്താ അതായത് ചെറിയ ആ പാറക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, പാറക്കെട്ടിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലേ. ഇവിടുന്ന് താഴോട്ട് പോയാ പോയി. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 50 രൂപയുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക് കുറച്ചുകൂടി പോയി നോക്കാം. ഇതൊക്കെ കാണാതിരുന്ന നമുക്ക് വല്ലാത്ത നഷ്ടമായി അല്ലേ. പിന്നെ എത്ര തവണ നമ്മൾ വന്നു, എത്ര കാലം തൊട്ട് നമ്മൾ വരാൻ തുടങ്ങിയതാണ്, എന്നിട്ട് ഇതുവരെ നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നു നോക്കിയില്ല. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാല്ലേ. പിന്നെ എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാം, നിങ്ങക്കല്ലേ ബട്ടർ സ്കോച്ച് എടുക്കാം, എല്ലാവർക്കും അതിന് എടുക്കാം അല്ലേ, എല്ലാവർക്കും എടുത്തു മേടിച്ചോ. ചോക്ലേറ്റാ. നടന്നു വന്ന് മടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം സൗകര്യമൊക്കെ ഉണ്ട്, നല്ല സുഖമുണ്ട്. ഇവിടെ ഇരുന്ന് എല്ലാം കഴിക്കൊക്കെ ചെയ്യാം, കാഴ്ച കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടല്ലേ രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് നിക്കാൻ, ആൾക്കാർക്ക് നിക്കാൻ ഒരു കൂടാരം പോലെ ഉണ്ട് അല്ലേ. മഴ പെയ്താൽ പിന്നെ വേറെ നിക്കാൻ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് വണ്ടിയിലോട്ടോ അല്ലെങ്കിൽ തടി എടുക്കേണ്ടി വരും. എത്രയോ കിലോമീറ്റർ ദൂരം താഴ്ച ഉണ്ട് അല്ലേ, പേടിയുണ്ട് കാണുമ്പോ. നമ്മള് പോയി പോയി അവിടെ എത്തുവല്ലേ. അറിയില്ല, പോയി താഴോട്ട് ഇങ്ങനെ പോണ ഫുള്ള് കൊക്കയ തോന്നുന്നുണ്ട്. അവിടെ കണ്ടോ താഴെ റിസോർട്ടൊക്കെ പണിതുകൊണ്ട്, അവിടെ എല്ലാം റിസോർട്ടാണ്. അതൊക്കെ കണ്ടോ, അവിടെ ചെറിയ ചെറിയ ഹട്ടുകള് അതൊക്കെ താമസിക്കാനുള്ളതായിരിക്കും അല്ലേ. സ്റ്റേ ഇവിടെ വരുന്നവർക്ക് വേണം സ്റ്റേ ചെയ്യാനുള്ളതായിരിക്കും, ചെറിയ ചെറിയ ഹട്ട്. അപ്പൊ നമ്മള് വരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉള്ള റോഡ്, നമുക്ക് ഇറങ്ങി വരാനുള്ള റോഡ് ഇത്രേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ദേ ഇതുപോലത്തെ പാറക്കെട്ടുകളാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ വേണം നമുക്ക് ഇങ്ങനെ ചാടി ഇറങ്ങി പോവാൻ. പോകുമ്പോ സൂക്ഷിച്ച് പോണല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും കുറച്ച് ഡേഞ്ചർ ആണ്. കുറച്ച് എന്താ പറയാ, അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് പോകാലോ. അഡ്വഞ്ചർ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ്. അങ്ങ് താഴോട്ട് പോണം, അവിടെ പോയേക്കണോ. അപ്പൊ തന്നെ വേറെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാലിന് കാളല് കേറുന്നുണ്ട്, നെഞ്ചിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പരക്കുന്നുണ്ട്, കൊക്കല്ലേ. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഈ പാറക്കെട്ടിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് വന്ന് ഇപ്പൊ ഇത്രയും ദൂരമുള്ളു ഇങ്ങനെ പിടിച്ചിറങ്ങാനുള്ള സൗകര്യം. അവിടെ നിന്ന് അങ്ങോട്ട് പോണ കുറച്ച് ഡേഞ്ചർ ആവണ്ട് നമുക്ക് ഇവിടെ നിൽക്കാല്ലേ. അതുവരെ പോകാം, നമുക്ക് അതുവരെ അങ്ങ് വരെ പോകാം, കുറച്ച് സൂക്ഷിക്കണം അല്ലേ. നമുക്കണ്ട് പോയേക്കലോ, എനിക്ക് പേടിയാ. നമുക്ക് അങ്ങോട്ട് പോയേക്കലോ, പോണതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പേടിയാ. എന്തൊരു പേടിയാ, ഭയങ്കര പേടിയാ. എന്താ പറയാ, ഇങ്ങനെ ആദ്യത്തെ ഇങ്ങനെ ഇത്രയും സ്ഥലമൊക്കെ കാണുള്ളൂ, പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ കൊക്കയല്ലേ. നമ്മൾ അതിനകത്തോട്ട് ചാടിയല്ലോ, ഒരു കല്ല് തട്ടി ഇങ്ങനെ തെറിച്ചോണ്ട് പോയാ പോരെ, വീഴൂലേ. കല്ല് കല്ലല്ല എന്താ പറയാ, വെള്ളം ഒലിച്ചിങ്ങനെ പോണ സൗണ്ടല്ലോ കേക്കുന്നുണ്ട്, ഒരു അലക്കിന സൗണ്ടില്ലേ. അങ്ങ് താഴെ കണ്ടേ, കണ്ടോ വെള്ളം ഒഴുകി വരുന്നുണ്ടോ. അപ്പൊ മഴക്കാലത്ത് എന്ത് നല്ല ഭംഗിയായിരിക്കൂലേ. പിന്നെ ആ മലകളൊക്കെ നോക്ക്, അങ്ങനെ ഉരുള് പൊട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ മലേന്റെ മണ്ടയ്ക്ക് ഈ റിസോർട്ടെല്ലാം കേറ്റുവോ അല്ലേ. അവിടെ പോയി വെക്കണം നമുക്ക്, ഞാൻ പോയി വെക്കാം കേട്ടോ. വേണ്ട, അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ഓരോ ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് പോണം. അതുകൊണ്ട് വീണാ കിട്ടൂല, അങ്ങ് പോണ്ട, അങ്ങ് പോവല്ലേ. ഇവിടെ നോക്കാം,
അടണോ അവിടൊക്കെ കണ്ടോ, അവിടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവിടൊക്കെ പോയി നിൽക്കുന്നതാണ്. നമുക്ക് നല്ല രസമുണ്ട്. സൂക്ഷിക്കാതെ ഇങ്ങനെ കൂട്ടം കൂടി എല്ലാരും ഒക്കെ പോയി കഴിഞ്ഞാലേ കൊറച്ച് ഡേഞ്ചർ ആയ സ്ഥലം, താഴോട്ട് പോയാൽ പിന്നെ കിട്ടൂല. അങ്ങനെ ഇടയ്ക്കൊരു അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മള് ഇടുക്കിയിലല്ല, അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. നല്ല അടി, എന്താ പറയാ, നല്ല സൂപ്പർ സ്ഥലം, കാണാനൊക്കെ നല്ല രസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല എന്താ പറയാ, ഇനിയിപ്പോ അവിടെയൊക്കെ റിസോർട്ടൊക്കെ പോണത് കഴിഞ്ഞാൽ നിക്കാനാ അല്ലേ, അവിടെയൊക്കെ താമസിക്കാൻ നല്ല രസമായിരിക്കും. നമ്മളെ ഈ ഡിസ്കവറിയിലൊക്കെ കാണുന്ന പോലെ തോന്നുന്നില്ലേ. എവിടുന്നാട് പോയാ കൊക്കാന്. അങ്ങനെ ഒരു മലേന്റെ മണ്ടയ്ക്ക് നിറുക കേറി പാറക്കെട്ടയിലാണ് ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ ഇതുപോലെയാണ് ആ കാണുന്ന കുന്നെല്ലാം കാണുന്നില്ലേ, കൊക്കേന്റെ സൈഡിലാണ് ആ റിസോർട്ട് എല്ലാം പണിയുന്നത്. ആ ഇതൊക്കെ എന്താ പറയാ, എന്ത് നല്ല കാഴ്ചയാണ് അല്ലേ. അങ്ങോട്ട് ഞാൻ പോണില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അങ്ങോട്ടും പോണം, അതാ അവിടെയാണ് ഇതുള്ളതുകൊണ്ട്. അതിന്റെ ശരിക്കുള്ള വൈബ് അവിടെ ആയിരിക്കൂലേ. പക്ഷെ അവിടെ കുറച്ച് ഡേഞ്ചർ ആണ്. ഒന്ന് തട്ടി കാല് തന്നെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തിരിച്ചു കിട്ടൂല. ആ കാണുമ്പോ തന്നെ നമ്മളെ ഉള്ളിലിങ്ങനെ കാളിച്ചേ. ഇതില് പോയത് നിങ്ങൾ അങ്ങോട്ട് പോണോ? അവിടെ പോയി നോക്കാലേ. വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. എന്താ പാറക്കെട്ടാണ് ഫുള്ള്, അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങി വരണം. അക്കോണ്ട ചാടി ചാടി നടക്കും. നീ ചാടല, രണ്ട് മനസ്സിലുള്ള പോണന്നുണ്ട് പോണ്ടാന്നുണ്ട്, ഞാൻ പോകാതിരിക്കാത്ത തോന്നുന്നില്ലേ. ഞങ്ങളിപ്പോ അവിടുന്ന് മേളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. അന്ന് മേളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കണ്ടോ, ഇവിടെ ഇപ്പുറത്തൊക്കെ ഫുള്ള് കൊക്കയാണ് കേട്ടോ. കൊറച്ച് ചേട്ടന്മാർ ഇങ്ങനെ പോകണ്ടാവില്ല, പുറകിന് ഇങ്ങനെ നമുക്ക് പോയോക്കല്ലേ. കുഞ്ഞാനേടെ കൈ പിടിക്കി, കൂളായിട്ടാ പോണത്. ഏകദേശം അടുത്തോണ്ടിരിക്കാണ്, നമുക്ക് കൊറച്ചു ദൂരം പോയാ മതിയല്ലേ. അവിടെ ഇങ്ങനെ നല്ല സൗണ്ട് വരുന്നുണ്ട്, വെള്ളത്തിന്റെ എന്താ പറയാ, വെള്ളം ഒഴുകണൊക്കെ സൗണ്ട്. ഇപ്പൊ നമ്മള് കണ്ടോ അവിടുന്നാണ് ഇപ്പൊ ഞങ്ങള് വരുന്നത്. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, അതേപോലെ നടന്ന് 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 ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. മലയുടെ മണ്ടയ്ക്ക് നിന്നാണ് ഇപ്പൊ ഇറങ്ങി വരുന്നത്. ആൾക്കാരൊക്കെ ഒരു പൊട്ടുപോലെ മലേന്റെ മേലെ പോയി നിക്കണോ. അമ്മ കേട്ട് ഇറങ്ങിയില്ല. ഇനിയിപ്പൊ നമുക്ക് പോകാനുള്ള ആ പാറയുടെ കണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പൊ എല്ലാരും ഇപ്പൊ അവിടെ ഏകദേശം എത്താനായിണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെട്ട, അഡ്വഞ്ചർ യാത്ര ഒക്കെ ഇഷ്ടപ്പെടണോലേ ഇങ്ങോട്ട് വരണം. ആ പാറ ഇങ്ങനെ കാണുമ്പോ ഒരു പരുന്ത് ഇങ്ങനെ പറക്കുന്ന പോലുള്ള ഒരു ആ ഒരു ഷെൽപ്പ് ഉണ്ട് അല്ലേ. അതാണ് ഇങ്ങനെ പറയുന്ന പരുന്തൻ പാറ. ഇത് കണ്ടതില് ഇറങ്ങി വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് കൊക്കയാ. കൊക്ക എന്ന് പറഞ്ഞ അവിടുന്ന് പോയാ പോയി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരാണ്. അപ്പൊ നമ്മളെ കൂടെ വന്ന നമ്മളെ മുന്നിൽ ഇറങ്ങിയ ചേട്ടന്മാരൊക്കെ അവിടെ എത്തിയേ. അപ്പൊ നമ്മളെ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, നമ്മളെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉണ്ടല്ലോ ഒരു പാട്ട്, അതാണ് ഓർമ്മ വരുന്നത്. ഇടുക്കിനെ പറ്റി ഇങ്ങനെ നല്ലതിലായിട്ട് പാടുന്ന നല്ല അടിപൊളി ഒരു പാട്ടുണ്ട്. അതന്നെ ഇവിടുത്തെ കാറ്റാണ് കാറ്റിലെ ചിരിതൂകും മഞ്ഞാണ് മഞ്ഞ്. നമ്മളെ വെക്കേഷൻ യാത്രയാണ് ഇത്, ടൂറ് അല്ലേ, അഡ്വഞ്ചർ യാത്ര. അമ്മേന്റെ അങ്ങ് വേറെ ഒരു കടുകിനോളം വരുപ്പുള്ളൂ. ഇനി അത്രയും ദൂരം നമുക്ക് നടന്നു കയറാനുള്ളതാണ്. ഇതേ ഇവിടെങ്ങാണ്ടാണ് കുഞ്ഞിന്റെ കൈപിടി, ഇതേ ഇതിലെങ്ങാണ്ടാണ് ഇറങ്ങണേ. അയ്യോ, നമ്മളിവിടുന്ന് ഇങ്ങനെ നോക്കുമ്പേ ആ പാറവൊക്കെ നോക്കുമ്പോ ശരിക്കും ഒരു പരുന്ത് ഇങ്ങനെ ഇരിക്കണ പോലെ അല്ലേ. അതാണ് അതുകൊണ്ടാണ് പരുന്തമ്പാറ പറയണത്. പക്ഷെ നമ്മൾ അവിടുന്ന് നോക്കുമ്പോ അതുപോലെ തോന്നിയില്ല, ഇപ്പഴാണ് അത് തോന്നണേ ശരിക്കും. ആ അപ്പൊ നമ്മളെ കൂടെ ഉള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ പരുന്തിന്റെ തലയെ കേറി നിക്കുക. എറണാകുളത്ത് എറണാകുളത്ത് വരുന്ന ചേട്ടന്മാരത്. ചേട്ടൻ ഇറങ്ങി പോണേ. ഓ അയിലെ പോണോ, അങ്ങോട്ടെങ്ങും പോണ്ട. പിന്നെ എന്നെ കൊണ്ടേക്കും പറ്റൂല, പിന്നെ അങ്ങോട്ട് പോഞ്ഞു തരാ. പോയില്ലേ
ആ ചേട്ടൻ പോണ പോക്കുണ്ടോ, പേടിയാവണ്. എനിക്ക് കണ്ടിട്ട് ഞാൻ വയറിനുള്ളി കാണുന്നു. അവര് ഭയങ്കര ഹാപ്പിയിലാട്ടോ. നമ്മക്കാണെ ഇവിടുന്ന് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ പേടിയാ. അതല്ല, മഴയൊക്കെ പെയ്ത നല്ല രസമായിരിക്കും ഇവിടെ നിക്കാനേ. അതിലെല്ലാം ഇങ്ങനെ വെള്ളം ചാടി ഇറങ്ങുന്നൊക്കെ കാണാം അല്ലേ, വെള്ളച്ചാട്ടം. ഇപ്പൊ ഞങ്ങള് ഇടുക്കിയില് ഏറ്റവും മലേന്റെ മണ്ടക്ക് ടോപ്പിലാ നിക്കണത്, അതായത് പരുന്തുംപാറ. അതെ, ആ കാണുന്നതാണ്. അപ്പൊ അതിന്റെ അടുത്താണ് ഇപ്പൊ നമ്മള് നിക്കണത്. ഞങ്ങക്ക് പോവാൻ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് പേടി. ധൈര്യമില്ല ഈ ചേട്ടൻ. ഇവരെല്ലാം എല്ലാരും അവിടുന്ന് ഇങ്ങോട്ട് വന്നു പോയിട്ട്. അപ്പൊ നല്ല അടിപൊളി സ്ഥലാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ എല്ലാരും ഇവിടെ വന്നൊക്കെ ഒന്ന് എൻജോയ് ചെയ്യല്ലേ. അടിപൊളി വൈബ് സ്ഥലാണ്. ശ്രദ്ധിക്കുക. അതെ, വരുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക. പിള്ളേരൊക്കെ കൊണ്ട് വരുമ്പോ നോക്കി. പിള്ളേരെ കൊണ്ടുവരുമ്പോ സൂക്ഷിക്കണം അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയല്ല, കൊറച്ച് ഡേഞ്ചറാണ്. ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ എന്താ പറയാ, ഇടുക്കി ജില്ലയില് പാമ്പനാറിന്ന് ഏകദേശം ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഈ ഒരു പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം. ഉണ്ടോ അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ബൈ.